അവരെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ വട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടിയാണ്. ദേശീയ തലത്തിൽ തുടർച്ചയായിട്ട് അടുത്ത ഘട്ടത്തിലും അധികാരത്തിലേക്ക് വരാൻ പോകുന്ന പാർട്ടിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കേന്ദ്ര പാർലമെന്ററി പാർട്ടിയാണ് നമുക്ക് സംബന്ധിച്ച് തീരുമാനിക്കാനുള്ളത്. എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇല്ല, ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ വരും. ഇപ്പോൾ ഇതുവരെ അങ്ങ് പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ കേന്ദ്ര പാർലമെന്ററി ബോർഡ് കൂടി സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അത് വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ നിന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഇവിടെയും ഉണ്ടാവും. രണ്ടും ദുർബലമായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ആൻഡ്രോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എം പി ആയിട്ടിരുന്നപ്പോൾ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് മോദി സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 20 എംപിമാരും മോദി സർക്കാരിനെ എതിർത്തിട്ടും ഇവിടുത്തെ മലയാളികൾക്ക് ആവശ്യത്തിന് സഹായമാണ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത്. വന്ദേ ഭാരത് ട്രെയിൻ അടക്കം, കോവിഡ് വന്ന സമയത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഗവൺമെന്റാണ് മോദി സർക്കാർ. ഈ ജില്ല പാർലമെന്റ് മണ്ഡലത്തിലും ജില്ലയിലും തന്നെ കോന്നി മെഡിക്കൽ കോളേജ് അതിന് 169 കോടി രൂപയാണ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത്. ജില്ലാ ആസ്ഥാനത്തെ ആകാശവാണി നിലയം അത് മോദി സർക്കാർ നൽകിയതാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ആൻഡ്രോ ആന്റണി അദ്ദേഹത്തിന്റെ ഇതാണെന്നുള്ള രീതിയിലുള്ള പത്രസമ്മേളനം നടത്തിയാണ്. അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത യു പി എ സർക്കാർ ഭരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത് സ്ഥാപിച്ചില്ല? അപ്പൊ ഈ തരത്തിലുള്ള ഇവിടുത്തെ ഏക ദേശീയപാതയായിട്ടുള്ള ശബരിമലയ്ക്ക് പോകുന്ന ഇലവങ്കൽ വഴിയുള്ള ദേശീയപാത ഇതെല്ലാം മോദി സർക്കാർ ഇവിടെ കൊടുത്താണ്. യു പി എ സർക്കാരിന്റെ കാലത്ത് ആൻഡ്രോ ആന്റണിക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ മോദി സർക്കാരാണ് ഈ ജില്ലയ്ക്ക് ഈ പാർലമെന്റ് മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റൊന്ന് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചു, കാരണം ജനങ്ങൾ അദ്ദേഹത്തെ തിരസ്കരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ ഡി എക്കും ബി ജെ പിക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലായിടത്തും നിലനിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും കരുതുന്നത്.